ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അണ ഡിഫൻസ് അക്കാഡമിയിൽ SSGD 2024-25 ഓൺലൈൻ കുട്ടികൾക്ക് കൊടുത്ത ഓറിയന്റേഷൻ ക്ലാസിന്റെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളും SSGD 2024-25 തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. നിങ്ങൾക്കും എങ്ങനെ തയ്യാറെടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. നല്ല ഡെഡിക്കേഷനും മോട്ടിവേഷനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൾട്ടിയും വെച്ചിട്ട് നമ്മൾ നൽകിയ ക്ലാസുകൾ മുഖേന നമുക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ഒറ്റ ബ്രാഞ്ചിൽ നിന്ന് മാത്രം SSGD 2023-24 ഈ ഒരു എക്സാമിന് ടോട്ടൽ 150+ കാൻഡിഡേറ്റ്സ് ആണ് പാസ്സായിരിക്കുന്നത്. ഇത്രയും കുട്ടികളും പാസ്സായിരിക്കും നമ്മുടെ ഈ ഒരു ഒറ്റ ബ്രാഞ്ചിൽ നിന്ന് മാത്രമാണ്. നല്ല റിസൾട്ടാണ് നമ്മുടെ അക്കാഡമിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത്രയും കുട്ടികൾക്ക് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഫിസിക്കൽ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫൈനൽ വരെ നമ്മുടെ അക്കാഡമി ഇവരോടൊപ്പം ഉണ്ടായിരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് നമ്മുടെ അക്കാഡമിയിൽ നിന്ന് എക്സാം പാസ്സായ കുട്ടികളുടെ ഫോട്ടോസ്. ഇനി നമുക്ക് നോക്കാം നിങ്ങൾ എങ്ങനെ 2024-25 SSGD തയ്യാറെടുക്കണമെന്ന്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, നല്ലപോലെ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു ഡിഫൻസ് എക്സാമിന് തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതറിഞ്ഞാൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റും. ചില ഡിഫൻസ് എക്സാമിൻ്റെയൊക്കെ എന്താണ് ഫിസിക്കൽ വളരെ ടഫാണ്. അതിനനുസരിച്ച് നമ്മൾ റിട്ടേൺ എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്നതിനനുസരിച്ച് ഫിസിക്കൽ കൂടി കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം 2024-25 SSGD സെലക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് റിട്ടേൺ എക്സാം ആണ്. റിട്ടേൺ എക്സാമിന് ശേഷം നെക്സ്റ്റ് വരുന്നതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. പിന്നെ മൂന്നാമത് വരുന്നതാണ് മെഡിക്കൽ. പിന്നെ നാലാമത് വരുന്നതാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇതാണ് SSGD 2024-25 സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഫേസ് റിട്ടേൺ എക്സാം ആണ്. അപ്പോൾ റിട്ടേൺ എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സബ്ജക്ട് ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം, അതോടൊപ്പം തന്നെ എത്ര ക്വസ്റ്റ്യൻസ് വരും നമ്മൾ അറിഞ്ഞിരിക്കണം, എത്ര മാർക്കാണ് ലഭിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം, ടോട്ടൽ ടൈം എത്രയാണ് ഇതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ പ്രാക്ടീസ് കൂടി ചെയ്യേണ്ടത്. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, റീസണിങ്ങിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്കാണ്, ടോട്ടൽ 40. അതുപോലെ തന്നെ GKയിൽ നിന്ന് 20 40 മാർക്ക്, പിന്നെ മാത്സ് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്, പിന്നെ ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്, ടോട്ടൽ 80 ക്വസ്റ്റ്യൻ, ടോട്ടൽ 160 മാർക്ക്. നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈമാണ് 1 അവർ. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രിപ്പറേഷൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങളും 2024-25 SSGD തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആന ഡിഫൻസ് അക്കാഡമി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ ഓൺലൈൻ ക്ലാസ്സുകൾ 30 August മുതൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നൽകുന്ന ക്ലാസിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഉടനെ തന്നെ ബന്ധപ്പെടുക. നിങ്ങൾക്കിവിടെ എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ആഴ്ചയിൽ 6 ദിവസവും ലൈവ് ക്ലാസ്സുകൾ 11 മണി മുതൽ 1 മണി വരെ ആയിരിക്കും. ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് DPP ലഭിക്കുന്നതായിരിക്കും. അതായത് ക്ലാസ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും എല്ലാ ദിവസവും ക്ലാസ്സിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ PDF ലഭിക്കുന്നതായിരിക്കും. DPP നിങ്ങൾക്ക് PDF ലഭിക്കും. അതോടൊപ്പം തന്നെ ക്ലാസ്സിലെടുക്കുന്ന ആ ഒരു PPT ഉണ്ടല്ലോ, ആ PPT നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ മിനി മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. മിനി മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്സിൻ്റെ മിനി മോക്ക് ടെസ്റ്റ്, അതോടൊപ്പം തന്നെ GKയുടെ മിനി മോക്ക് ടെസ്റ്റ്, ഇംഗ്ലീഷിൻ്റെ മിനി മോക്ക് ടെസ്റ്റ്, റീസണിങ്ങിൻ്റെ മിനി മോക്ക് ടെസ്റ്റ്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് മിനി മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ PVQ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫേസിലേക്ക്, അതായത് സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഫേസിലേക്ക് നല്ലപോലെ നിങ്ങൾക്ക് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ആന ഡിഫൻസ് അക്കാഡമിയോടൊപ്പം ജോയിൻ ചെയ്യുക. ഇതുവരെ നിങ്ങൾ എങ്ങും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിൽ പറയുന്ന അതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. സെലക്ഷൻ പ്രോസസ്സിലെ ഈ ഒരു എക്സാമിന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് ഞാൻ ഇതിനുവേണ്ടി നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? നിങ്ങളുടെ സെലക്ഷൻ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് എക്സാമിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിട്ടിരിക്കും. അതിനുശേഷമുള്ള ഫിസിക്കലും പിന്നെ മെഡിക്കലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. അതിനൊന്നും മാർക്ക് ഇവിടെ ആഡ് ആവുന്നതല്ല. ടോട്ടൽ ഇവിടെ നിങ്ങൾ 3 കട്ട് ഓഫ് ആണ് ക്രോസ് ചെയ്യേണ്ടത്. ആ 3 കട്ട് ഓഫും ക്രോസ് ചെയ്യുന്നത് ഈ ഒരു റിട്ടേൺ എക്സാമിൽ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നു അതനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ നമുക്ക് നല്ലപോലെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതോടൊപ്പം അടുത്ത ഫേസിന് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെ നമ്മൾ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ എത്ര മാർക്ക് നേടി എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഫസ്റ്റ് ഫേസ് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഫേസിലോട്ട് പോകാം. എന്താണ് ഇതിൻ്റെ സെക്കൻഡ് ഫേസ് എന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. അതായത് നിങ്ങൾ ഈ ഒരു റിട്ടേൺ എക്സാം ക്വാളിഫൈ ആവുന്നതോടൊപ്പം തന്നെ, അതായത് ഉടനെ തന്നെ നിങ്ങളുടെ ലിസ്റ്റ് വരുന്നതായിരിക്കും, അതിനുശേഷം നിങ്ങളുടെ ഫിസിക്കലിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് 5 കിലോ
കിലോമീറ്റർ റണ്ണിങ് 24 മിനിറ്റ്സിൽ ഓടിയെത്തണം. പിന്നെ പെൺകുട്ടികൾക്ക് 1.6 കിലോമീറ്റർ 8 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. ഇത് നിങ്ങൾ ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഇതിൻ്റെയും നിങ്ങൾക്ക് എന്താണ് ട്രെയിനിങ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോസസ് എന്ന് പറയുന്നത്, സെലക്ഷൻ പ്രോസസ്. അതായത് PT and PST എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, PST എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അതായത് നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും ചെസ്റ്റും എല്ലാം അളക്കുന്ന ആ ഒരു ടെസ്റ്റാണത്. അതാണ് സെക്കൻഡ് വരുന്നത്, രണ്ടാമതായിട്ട് വരുന്നത്. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷനാണ്. എന്താണ് മെഡിക്കൽ എക്സാമിനേഷനാണ്? നിങ്ങൾ മെഡിക്കൽ ഉണ്ടായിരിക്കുന്നതാണ്, അതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. മെഡിക്കലിൻ്റെ ഫുൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഫൈനലാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായ നിങ്ങൾക്ക്? ഈ നാല് കാര്യങ്ങളും നല്ലപോലെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകണം. എന്നാലേ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പാരാമിലിറ്ററിയുടെ ഡ്രീം യൂണിഫോം നേടാൻ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത് എന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ റിട്ടേൺ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഉടനെ എങ്ങനെ ചെയ്യും, ഫിസിക്കലിന് സ്റ്റാർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഫിസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത്? കാരണം നമുക്കറിയാം നമ്മുടെ റിട്ടേൺ എക്സാം വരാൻ പോകുന്നത് ജനുവരി ഫെബ്രുവരിയിലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിനുശേഷവും ഫിസിക്കൽ വരുമെന്നറിയാം. ഈവൻ നമ്മളൊരു ഓവർ വെയ്റ്റ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ ആക്ടിവിറ്റി ചെയ്ത് നമ്മുടെ വെയ്റ്റ് ഡ്രോപ്പ് ചെയ്യണം. എന്നിട്ട് നല്ല രീതിയിൽ നമ്മളൊരു ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനനുസരിച്ച് നമുക്ക് 5 കിലോമീറ്റർ റണ്ണിങ് 24 മിനിറ്റിൽ ഓടിയെത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പഠിത്തത്തോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നത്? ഫിസിക്കൽ കൊണ്ടുപോകുന്നു. ഇനി നമ്മുടെ മെഡിക്കലാണ്. നിങ്ങൾക്ക് മെഡിക്കൽ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് DNS അതായത് മൂക്കിൽ എവിടെയെങ്കിലും ബെൻഡുണ്ട്, പിന്നെ ബോഡിയിൽ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മെഡിക്കൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് എന്താണ് അതിനനുസരിച്ച് നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് മെഡിക്കലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, നമുക്ക് മെഡിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ലിയർ. ഫൈനലാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ മിസ്റ്റേക്ക് ഒന്നും കാണിക്കാതെ എങ്ങനെ ഫോം ഫില്ല് ചെയ്യണം, വെറുതെ ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങളൊന്നും കാണിച്ച് ഫോം ഫില്ല് ചെയ്യരുത് എന്നീ കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്താണ് നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ നാല് കാര്യങ്ങളും നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ലാസ്റ്റ് ആ ഒരു ഡ്രീം വരെ നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ ജേണി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, എൻജോയ് ചെയ്ത് നമുക്ക് നമ്മുടെ ജേണി കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായി കാണുമെന്ന്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നു. ഇനിയും നിങ്ങൾ ഇതേ രീതിയിൽ മണ്ടത്തരം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈനലി നിങ്ങൾ റിട്ടേൺ പാസ്സായി, അതിനുശേഷം ഫിസിക്കലി പാസ്സായി, അതിനുശേഷം മെഡിക്കൽ നിങ്ങൾ ഫെയിലായാൽ പിന്നെ നിങ്ങൾ കാണിക്കുന്ന വലിയൊരു ബിഗ്ഗസ്റ്റ് നല്ലൊരു മണ്ടത്തരമായിരിക്കും നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും തയ്യാറെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളെ പ്രിപ്പറേഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. സെലക്ഷൻ പ്രോസസ്സ് എന്താണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഇനി നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട, ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഇവിടുത്തെ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ടോട്ടൽ കോഴ്സ് ഫീസാണ് 2500 രൂപ. കേരളത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ SSCG കോഴ്സ് നിങ്ങൾ തിരക്കിയാലും മതി. കോഴ്സിൻ്റെ ഫീസ് ഒന്ന് കമ്പയർ ചെയ്യണം, എന്നിട്ട് അതോടൊപ്പം തന്നെ ഫെസിലിറ്റീസും കമ്പയർ ചെയ്യണം. എന്തൊക്കെയാണ് ലഭിക്കുന്നത്, എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്താൽ മതി. ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം, ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. അതായത് September 5 നോട്ടിഫിക്കേഷൻ വരുന്നത്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, കാരണം എല്ലാം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇന്നലെ മുതൽ നമ്മൾ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്, റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതാ ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ ഒഫീഷ്യൽ ആപ്പിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. 100+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ മെഡിക്കൽ അവയർനെസ്സും ഫിസിക്കൽ ട്രെയിനിങ്ങും ഡയറ്റ് പ്ലാനും. ധൈര്യമായിട്ട് ജോയിൻ ചെയ്തുള്ള കുട്ടികളെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം നോക്കിയാൽ മതി, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടാണ് പോകുന്നത്. എല്ലാം ലഭിക്കുന്നതായിരിക്കും. ക്ലിയർ. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക, വാട്സപ്പിൽ ബന്ധപ്പെടാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.